നമസ്കാരം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചരിത്രപരമായ മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസം പോലും കഴിഞ്ഞിട്ടില്ല. മോദിയുടെ തന്നെ നേതൃത്വത്തിൽ ഇപ്പോൾ BJP യുടെ സംഘടന അച്ചടക്കം അനാവരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അജയ്യതയുടെ ഒപ്റ്റിക്കൽ മിഥ്യാധാരണ സൃഷ്ടിക്കാനുള്ള മോദിയുടെ ശ്രമം അദ്ദേഹത്തിന്റെ സ്വന്തം കേന്ദ്രീകൃത പ്രേരണകളാൽ തോറ്റ് തുന്നമ്പാടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ലോക്സഭയിൽ BJPക്ക് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായത് മുതൽ അതിന്റെ അണികൾ ഒരു മാറ്റത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാർട്ടിയുടെ പോരായ്മകളെക്കുറിച്ച് സത്യസന്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഒട്ടും മടി കാണിച്ചിട്ടുന്നില്ല. ഇതിനേക്കാളും ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ BJP വൻ ഭൂരിപക്ഷമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലെ BJP നേതാക്കൾ BJPയുടെ തെരഞ്ഞെടുപ്പ് കുതന്ത്രത്തിന്റെ കാതലായ മോദി എന്ന ബ്രാൻഡിനെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന വിമർശനാത്മക വാദങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് BJPയുടെ പതനത്തിന് കാരണമായി മാറിയ ഒരു പ്രധാന ശക്തി കേന്ദ്രം. അവിടെ ആഭ്യന്തര കലഹങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് പ്രതിപക്ഷ മുന്നണി നാടകീയമായ തിരിച്ചുവരവ് നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് മുഖ്യമന്ത്രി ആദിത്യനാഥ് അമിത ആത്മവിശ്വാസം ഉദ്ധരിച്ചുകൊണ്ട് ഇത് പരോക്ഷമായ ലക്ഷ്യമല്ല, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ലക്ഷ്യമാണെന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിൽ ഇരുവരും ആദിത്യനാഥിനെ മറികടക്കുകയും അവരിൽ ഭൂരിഭാഗവും തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു. ഒന്നിലധികം കമന്റേറ്റർമാർ UPയിലെ BJPയുടെ തോൽവിയെ പരാജയപ്പെടുത്തുന്ന ഹിന്ദുത്വത്തിന് തുല്യമാക്കി മാറ്റുകയാണ് ചെയ്തത്. സംഘപരിവാറിന്റെ ആത്യന്തിക പ്രത്യയശാസ്ത്ര ലക്ഷ്യത്തെ മുഖ്യമന്ത്രി പ്രതിരോധിക്കുകയാണെന്നത് പലരും വിശ്വസിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. എന്നിരുന്നാലും അമിത്ഷായുടെ വിശ്വസ്തനായി കാണപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി കേശവ് പ്രസാദ് മൗര്യ മുഖ്യമന്ത്രിയെയും പാർട്ടി പ്രവർത്തകരെയും സംഘടനയെയും തുരങ്കം വയ്ക്കുന്നുവെന്ന് പരോക്ഷമായി തന്നെ ആരോപിച്ചുകൊണ്ടാണ് തിരിച്ചടിച്ചത്. BJPയുടെ UP ഘടകത്തിൽ കാണുന്ന സംഘർഷം മറ്റിടങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ 2009 25 നിന്ന് 14 കുറഞ്ഞപ്പോൾ വിവിധ BJP നേതാക്കൾ ബ്രാഹ്മണ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ ദുർബല നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം 2019 മുതൽ നാടകീയമായി കുറഞ്ഞുവെന്ന് തന്നെ പറയാം. ബ്രാഹ്മണൻ കൂടിയായ ദേവേന്ദ്ര ഫട്നാവിസിനോട് BJP നേതാക്കൾ അസ്വാരസ്യം പ്രകടിപ്പിക്കുകയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും ദളിത് വോട്ടുകളും ഏകീകരിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. ഫട്നാവിസ് രാജിസന്നദ്ധത അറിയിച്ചെങ്കിലും പാർട്ടി കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തോട് പുനർവിചിന്തനം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു. എന്നിട്ടും ജഗൻ ഭുജ്ബാലിനെ പോലുള്ള OBC സഖ്യകക്ഷികൾ OBCകൾക്ക് സമ്മിശ്ര സന്ദേശങ്ങൾ അയച്ചതിന് BJPക്കും ഏക്നാഥ് ഷിൻഡെയുടെ സർക്കാരിനുമെതിരെ സംസാരിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഉൾപ്പെടെ ഉദ്ധവ് താക്കറയ്ക്കും ശരത് പവാറിനുമൊപ്പം കൂട്ടുകെട്ട് തകർത്ത പലരും ഉടൻ NDA വിട്ടേക്കുമെന്ന അഭ്യൂഹവും ഇപ്പോൾ ശക്തമാണ്. BJPയുടെ സഖ്യകക്ഷികളും തങ്ങളുടെ അഭിപ്രായം പറയാൻ മടിച്ചിട്ടില്ല. ദളിതർക്കും OBCകൾക്കും സംവരണം ചെയ്ത സർക്കാർ ജോലികൾ തന്റെ നിരീക്ഷണത്തിൽ പൊതുവിഭാഗം അപേക്ഷകർക്ക് അനുവദിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അപ്നാദളിലെ OBC നേതാവ് അനുപ്രിയ പട്ടേൽ ആദിത്യനാഥിന് ഒരു കത്തെഴുതുകയുണ്ടായി. നിഷാദ് പാർട്ടിയുടെ നേതാവ് സഞ്ജയ് നിഷാദ് ആകട്ടെ, ആദിത്യനാഥിന്റെ ബുൾഡോസർ മോഡലിനെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയും ഒരാൾ പാവപ്പെട്ടവരെ പിഴുതെറിയുകയാണെങ്കിൽ അവർ രാഷ്ട്രീയത്തിലും നമ്മളെ പിഴുതെറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള വ്യക്തിയാണ് ഫട്നാവിസ്. രാജസ്ഥാനിൽ സംസ്ഥാനത്തെ മറ്റ് BJP നേതാക്കളെ മറികടന്ന് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ശർമ്മ ഒരു ജനപ്രിയ നിയമസഭാ അംഗം മാത്രമായിരുന്നു. മധ്യപ്രദേശിൽ BJP പ്രകടനം മെച്ചപ്പെടുത്തിയതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പായ മധ്യപ്രദേശിലെ മോഹൻ യാദവ് ഇപ്പോൾ ആഘാതം നേരിടുന്നുണ്ടെങ്കിലും സംസ്ഥാന ഘടകത്തിലെ പല മുതിർന്ന പാർട്ടി നേതാക്കളും കേന്ദ്ര നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവരുടെ ഊഴം നിശബ്ദമായി കാത്തിരിക്കുകയാണ്. രഘുബർ ദാസ് അല്ലെങ്കിൽ മനോഹർ ലാൽ ഖട്ടാർ തുടങ്ങിയ മുഖ്യമന്ത്രിമാരെ മോദി ഷാ ജോഡി തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള സമാന സംഘർഷങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവങ്ങളുടെ വഴിത്തിരിവ്. എന്നിരുന്നാലും ആ സമയത്ത് BJPക്ക് ശക്തമായ തെരഞ്ഞെടുപ്പ് ശക്തി ഉണ്ടായിരുന്നതിനാൽ ആ ഭിന്നത ശ്രദ്ധിക്കപ്പെടാതെ പോയി. മോദി ഷാ ജോഡി ഏറ്റവും ദുർബലമായപ്പോൾ BJP നേതാക്കൾ മടികൂടാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതോടെ വേലിയേറ്റം ഇപ്പോൾ മാറുന്നതായി തോന്നുകയാണ്. ആദിത്യനാഥിനെതിരെ BJPക്കുള്ളിൽ സംഘടിത പ്രചാരണം നടക്കുന്നതിനാൽ BJPയിലെ കുഴപ്പം കൂടുതൽ കുഴപ്പത്തിലായേക്കുമെന്നത് തീർച്ചയാണ്. സംസ്ഥാനത്ത് സവർണ ഠാക്കൂർ നേതാവായി അറിയപ്പെടുന്ന UP മുഖ്യമന്ത്രിയെ സംസ്ഥാനത്ത് പാർട്ടിയുടെ ദുർബലപ്പെടുത്തുന്ന നഷ്ടങ്ങളുടെ ബലിയാടാക്കാൻ കഴിയുമെന്ന് ഊഹാപോഹങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ആദിത്യനാഥിനെ പുറത്താക്കുന്നത് സൗകര്യപ്രദമായ ഒരു ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് മോദി ഷാ ടീംസ് ഇപ്പോൾ കരുതിപ്പോരുന്നത്. ഒരു അപേക്ഷകനായ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ പാർട്ടിയിൽ തന്റെ മേൽക്കോയ്മ
ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ മോദി ശ്രമിക്കും. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം തന്നോടുള്ള നീരസങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മോദീശായയുടെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ചാണക്യനീതി പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നേരെ ചൊവ്വേ ആകുമോ എന്നുള്ളത് കണ്ടറിയണം. അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അകത്തു നിന്നും പുറത്തു നിന്നും നേരിട്ടൊരു ആക്രമണത്തിന് അവർ മുതിരാൻ സാധ്യതയില്ല. എന്നിരുന്നാലും പാർട്ടിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി അവർ തന്നെ സൃഷ്ടിച്ച അഗാധതയിലേക്ക് ഒരു തെറ്റായ നീക്കം അവരെ കൂടുതൽ താഴേക്ക് തള്ളിവിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.